ഇന്നലെ ഇരുൾ എന്ന ഫിലിം കണ്ടതിന് ശേഷം പല ക്രിറ്റിക്സിൻ്റെയും റിവ്യൂസ് വായിച്ചിരുന്നു, പല ക്രിറ്റിക്സിൻ്റെയും റിവ്യൂ വീഡിയോസ് കണ്ടിരുന്നു. ആൻഡ് ഇതൊക്കെ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലർക്കും പല കാര്യങ്ങളും കലങ്ങിയിട്ടില്ല. എന്നാലും ഈ ഒരു വീഡിയോയിലൂടെ ഇരുൾ എന്ന ഫിലിമിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നടത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് അതെങ്ങനെ വർക്കൗട്ടാവും എന്ന് എനിക്കറിയില്ല, എന്നപ്പോലും പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, വാട്സ് ആപ്പ് വേർഡ്സ് കോഡ്, ആ മൊബൈസ് മാർലി ഫ്രം ത്രീ മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇരുൾ എന്ന ഫിലിം ഒരു മെജോറിറ്റിയിലടങ്ങുന്ന ഓഡിയൻസിനും ദഹിക്കാതെ പോയതിൻ്റെ പ്രധാന കാരണം ഇരുളിൻ്റെ കൺഫ്യൂസിംഗ് ആയിട്ട് വന്നിട്ടുള്ള നരേറ്റീവാണ്. ഇന്നലത്തെ റിവ്യൂവിൽ പറഞ്ഞ പോലെ വ്യക്തമായ എക്സ്പ്ലനേഷൻ വന്നിട്ടില്ല, അതുതന്നെയാണ് കാര്യം. എന്നാലും ഇരുൾ കണ്ടിരുന്നപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. എന്ന് കരുതി ഞാൻ പറയുന്ന പോലെ ആവണം എന്നുമില്ല, പക്ഷേ എൻ്റെ മൈൻഡിലെ ഒരു കോൺസെപ്റ്റ് ഞാൻ ഇവിടെ പറയുന്നു എന്ന് മാത്രമുള്ളൂ. സോ ഹിയർ വി ഗോ. ഈ ഫിലിമിൽ ഒളിഞ്ഞുകിടക്കുന്ന പല കാര്യങ്ങളും ഉള്ളത് ഉണ്ണി എ കെ എ അൺനോൺ കില്ലറിൻ്റെ ഡയലോഗ്സിൽ തന്നെയുണ്ട്. ശ്രദ്ധിച്ചിരുന്നു കണ്ടവർ ഫഹദ് ഫാസിൽ പറയുന്ന ഡയലോഗുകൾ റീകോൾ ചെയ്യാൻ ശ്രമിച്ചാൽ പലയിടത്തും ആ ക്യാരക്ടർ തന്നെ അയാൾ ചെയ്തിരുന്ന ക്രൈമിനെക്കുറിച്ച്, ആ ക്രൈം ചെയ്യാൻ പ്രേരിപ്പിച്ച റീസണെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ഒരു പക്ഷേ ചിലർക്ക് ഈ ഡയലോഗുകളിൽ ഒരു ഇൻട്രസ്റ്റിംഗ് സെറ്റപ്പ് കൊണ്ടുവന്നില്ലെങ്കിൽ സ്വാഭാവികമായി ഈ കോൺവെർസേഷൻ അത്ര കാര്യമായി ഫോക്കസ് ചെയ്യാൻ സാധ്യതയില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പല സൈക്കോളജിക്കൽ ത്രില്ലേഴ്സിലും കണ്ടുവരുന്ന ആ ഒരു പോയിന്റ് തന്നെയാണ് ഇവിടെയും ഉള്ളത്. വ്യൂവറിൻ്റെ മൈൻഡിനെ മറ്റെന്തിലേക്കെങ്കിലും കൊണ്ടുപോയി ഒരു ഡൈവേഴ്സനോ അല്ലെങ്കിൽ കറക്റ്റായി കാര്യങ്ങൾ പറയുമ്പോൾ അത് നോട്ടീസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു മാനിപ്പുലേഷൻ നടത്തുക. പക്ഷേ അൺനോൺ കില്ലറിൻ്റെ ഡയലോഗുകളിൽ തന്നെ അയാൾ ആരാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഉണ്ണി പറയുന്നൊരു ഡയലോഗുണ്ട്, അലക്സ അയാളുടെ ഇമാജിനേഷൻ വെച്ചല്ല റൈറ്റ് ചെയ്യുന്നത്, എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് റൈറ്റ് ചെയ്യുന്നതെന്ന്. ഒരു വിധത്തിൽ ഒരു മാനിപ്പുലേഷനു വേണ്ടി പറയുന്നതാണ് ഈ ഡയലോഗ്. എങ്കിൽ പോലും അതിൽ കുറച്ചൊക്കെ ഒരു സത്യമുണ്ട്. ഇമാജിനേഷനോടൊപ്പം അയാളുടെ എക്സ്പീരിയൻസും ഇരുൾ എന്ന നോവൽ എഴുതാൻ ഒരു ഇൻഫ്ലുവൻസ് ആണ്. എന്തുകൊണ്ടെന്നാൽ അലക്സ് കാണുന്ന നൈറ്റ്മെയർസ്, അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ ഫിലിമിൻ്റെ ഓപ്പണിംഗ് ഷോട്ട്. ഒരാൾ നടന്നു വരുന്നു, ഒപ്പം ഒരു സ്ത്രീ ഭയങ്കരമായിട്ട് ഭയക്കുന്ന പോലെയുള്ളൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഒരു ഗൺഷോട്ട്, ആ സ്ത്രീ സ്ക്രീം ചെയ്യുന്നു, അലക്സ് ഞെട്ടെഴുന്നേൽക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് അതൊരു മർദ്ദരായിരിക്കില്ലേ? അതിലെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, കണ്ട നൈറ്റ്മെയർ എന്താണെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അലക്സ് അത് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു അൺനോൺ പേഴ്സൺ അർച്ചനയെ കൊല്ലുന്നതായിരിക്കില്ല അലക്സിൻ്റെ നൈറ്റ്മെയർ, അല്ലെങ്കിൽ പറയാതിരിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? ഇതേപോലെയുള്ള നൈറ്റ്മെയർസ് ഒപ്പം കാണുന്നതിനനുസരിച്ചിട്ട് അലക്സിൻ്റെ നോവൽ എഴുത്തിന് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഒപ്പം അയാളുടേതായ ഇമാജിനേഷനും. ഒരുപക്ഷെ അയാളുടെ ജീവിത സാഹചര്യം വെച്ച് ഒരുപാട് ഭയക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ അങ്ങനെ ആർക്കും അറിയാത്ത പലവിധ രഹസ്യങ്ങളും ഉള്ളൊരു വ്യക്തിയായിരിക്കും അലക്സ്. കാരണം പലയിടത്തും ഈ ഫിലിമിൽ ആ ക്യാരക്ടർ വളരെയധികം പാനിക്കാവുന്ന സെഗ്മെൻസ് എല്ലാം കയറി വരുന്നുണ്ട്. മറ്റു പല രഹസ്യങ്ങളും ഉള്ളൊരു വീടായിരിക്കും അലക്സിൻ്റേത് എന്ന് പറയപ്പെടുന്ന പ്രധാനമായിട്ട് ഈ ഫിലിമിൽ കാണിക്കുന്ന വീട്. പോലീസ് വന്നാൽ ആ മർഡർ കാരണം അലക്സ് കുടുങ്ങും എന്നതിനുപരി അയാൾ കുടുങ്ങാൻ സാധ്യതയുള്ള വേറെന്തൊക്കെയോ അയാളുടെ വീട്ടിലുണ്ട്. അയാൾക്ക് പങ്കുള്ള രഹസ്യങ്ങളും ആ വീടിന് അകത്തുണ്ടായിരിക്കാം. ഉണ്ണി എ കെ എ ദി അൺനോൺ കില്ലർ എക്സ്ട്രീം തലത്തിൽ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, സ്വാഭാവികമായി അതൊരു ക്രൈമായിരിക്കും. അങ്ങനെ ഒരു ക്രൈസുള്ള വ്യക്തിയായിരിക്കാം ഈ ഉണ്ണി. ഇരുൾ എന്ന നോവൽ വായിക്കുന്നതും അയാൾ ആ കഥയിൽ പറയുന്ന ക്യാരക്ടറാവുന്നു. അതായിരിക്കാം അയാളുടെ പാഷൻ. തൻ്റെ മനസ്സിലുള്ള ചില അഡീഷണൽ കാര്യങ്ങളെടുത്ത് ഇതിൽ ചില കാര്യങ്ങളെടുത്ത് ചേഞ്ച് ചെയ്യുന്നു. ഫീമെയിൽസിനോടുള്ള അയാളുടെ എക്സസീവയുടെ അളവ് വർദ്ധിക്കാൻ ഈ നോവൽ ഒരു കാരണമാകുന്നു. ഈ നോവലിലുള്ള കഥ അനുസരിച്ച് 5-6 കൊലകൾ നടത്തുക എന്നതായിരിക്കാം അയാളുടെ പ്ലാൻ. പെട്ടെന്ന് ആരും വരാത്ത ഒരു ലൊക്കേഷൻ നോക്കി വിക്ടിമിനെ അപായപ്പെടുത്താൻ നോക്കുമ്പോൾ അയാളുടെ പ്ലാൻ മാറുന്നത് അലക്സും അർച്ചനയും വരുമ്പോഴാണ്. അപ്പോൾ 5 അയാൾ ഉദ്ദേശിക്കുന്ന കൊലകൾ അർച്ചനയും ചേർന്ന് 6. ഇങ്ങനെ ഒരു പ്ലാൻ അയാൾക്ക് മുന്നേ ഇല്ലെങ്കിൽ പോലും അർച്ചന മുമ്പിൽ പെട്ടതുകൊണ്ട് ജീവനോടെ പുറത്തു വിടാൻ അയാൾക്ക് ഉദ്ദേശം കാണില്ല. അലക്സ് ഓരോ വീക്കെൻഡിലും ഈ വീട്ടിലോട്ട് വരാറുണ്ടെന്ന് അലക്സ് പറയുന്നുണ്ട്. പക്ഷേ ഉണ്ണി എന്ന ക്യാരക്ടറിന് വെറും 2-3 മണിക്കൂറിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും ആവില്ല ഈ ഒരു വീട്ടിൽ. ഒരു പക്ഷേ ഉണ്ണി 5 വിക്ടിമിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് തനിക്കൊരു കണക്ഷനും ഇല്ലാത്ത, എന്നാൽ അധികം ആളുകൾ വരാൻ ചാൻസ് ഇല്ലാത്തൊരു സ്ഥലത്ത് ഇരുൾ എന്ന നോവലിൽ പറയുന്ന പോലെ ദിവസങ്ങളോളം വിക്ടിമിനെ ടോർച്ചർ ചെയ്യാൻ ഒരു ഇടം വേണം. അലക്സ് അർച്ചനയുമായി വരുന്നതിന് മുമ്പ്, ഐ മീൻ അലക്സിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് വിസിറ്റിന് മുമ്പായിട്ട് ഈ വീടിനെ കുറിച്ചൊരു ഡീറ്റെയിൽ സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് 1 മാക്സിമം ആ വീട്ടിൽ താമസിച്ച് കാണും ഉണ്ണി. എന്നിട്ട് വിക്ടിമിനെ കൊണ്ടുവരുന്നു ഒരു ഡേറ്റിംഗ് പാർട്ണറെ പോലെ. കൊല നടത്തി പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ അലക്സും അർച്ചനയും കണ്ണിൽപ്പെടുന്നു. അപ്പോൾ അയാൾ പ്ലാൻ മാറ്റുന്നു.
ഞാനിങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, അർച്ചനയ്ക്ക് വേഷം മാറാനുള്ള റൂം പോലും ഈ വീടിൻ്റെ ഓരോ മുക്കും മൂലയും അറിയാവുന്ന ഒരാളെ പോലെയാണ് ഉണ്ണി പറയുന്നത്. സോ പോസിബിളായിട്ടും അയാൾക്ക് ഈ വീട്ടിൽ നിന്ന് ദിവസങ്ങളോളമുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും. അലക്സിന് സ്ത്രീകളെ അല്ലാതെ മറ്റാരെയും ഉപദ്രവിക്കാൻ പറ്റില്ല എന്ന് ഉണ്ണി പറയുന്നുണ്ട്. അയാൾ അയാളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഉണ്ണിക്ക് സ്ത്രീകളെ ഉപദ്രവിക്കാനാണ് ഇഷ്ടം. നോവലിൽ പറയുന്ന പോലെ 5 കൊലകൾ വെച്ച് ഉണ്ണി അയാളുടെ ഗെയിം പ്ലാൻ അവസാനിപ്പിക്കാൻ നോക്കുമ്പോൾ അലക്സും അർച്ചനയും മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇനി അയാളുടെ പ്ലാന് അർച്ചനയെ മാനിപ്പുലേറ്റ് ചെയ്യുക, അലക്സിൻ്റെ രഹസ്യങ്ങൾ അറിയാവുന്ന പോലെ അല്ലെങ്കിൽ അലക്സിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്ന ഒരാളായിരിക്കും ഉണ്ണി. അഥവാ വിക്ടിംസിൻ്റെ മൈൻഡ് എങ്ങനെ തൻ്റെ വഴിയിലാക്കണം, അങ്ങനെയുള്ള സൈക്കോളജിക്കൽ മാനർ അറിയാവുന്ന ഒരാളാണ് ഉണ്ണി എങ്കിൽ തൻ്റെ ക്രൈം അലക്സിൻ്റെ തലയിൽ കെട്ടിവെച്ച് അലക്സിനെ കൊണ്ട് തന്നെ അർച്ചനയെ കൊല്ലുക എന്നതാവും പിന്നീട് ഉണ്ണി ചിന്തിക്കുന്നത്. മോതിരം പോലെയുള്ള ഹിൻസ് വെച്ച് അലക്സിനെ അർച്ചന സംശയിക്കാൻ തുടങ്ങുന്നു. ഇവരിൽ ആരെങ്കിലും മരിക്കും എന്നുള്ളൊരു പോയിന്റിൽ എത്തുമ്പോൾ അബദ്ധവശാൽ അർച്ചന ട്രിഗർ വലിക്കുന്നു, ഗൺഷോട്ട് ഏൽക്കുന്നു, അലക്സ് മരിക്കുന്നു. ഇനി ഉണ്ണി എന്ന അൺനോൺ കില്ലറിന് റിസ്ക് ഇല്ല, അർച്ചനയും കൊല്ലാം. സിമ്പിളായല്ലോ കാര്യങ്ങളൊക്കെ, കൊല്ലുക ആൻഡ് രക്ഷപ്പെടുക. ഇരുൾ എന്ന ഫിലിമിൻ്റെ സാധ്യതകൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉദ്ദേശിക്കാം. എന്നാലും പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളു, ഇനി ഇങ്ങനെ ആവണം എന്നുമില്ല. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.